നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിക്കെതിരെ നേർക്കുനേർ ഏറ്റുമുട്ടൽ. തുടർന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കള്ളക്കടത്ത് പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്ന പരാമർശത്തിൽ കൃത്യമായ വിശദീകരണം നൽകുന്നതുവരെ വിഷയം ഉന്നയിക്കാൻ തീരുമാനം. സാഹചര്യം രാഷ്ട്രപതിയെ അറിയിക്കും. ഹാജരാകാതിരുന്ന ചീഫ് സെക്രട്ടറിക്കും DGP ക്കുമെതിരെ തുടർ നടപടി സാധ്യതയും രാജ്ഭവൻ പരിശോധിച്ചു വരുന്നു. സർക്കാരിനെ പിരിച്ചുവിടാൻ ഗവർണറെ വെല്ലുവിളിച്ച് CPM നേതാവ് AK ബാലൻ. ഭരണഘടനയെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും. പിണറായിയെ മൂലക്കിരുത്താനാണ് ഗവർണറുടെ ശ്രമം. ഗവർണർ രാജ്ഭവനെ RSS കേന്ദ്രമാക്കിയെന്നും AK ബാലൻ. ഗവർണർ മുഖ്യമന്ത്രി പോര് നാടകമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാർ പ്രതിസന്ധിയിലാകുമ്പോഴൊക്കെ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ പോരാണെന്ന് പറയും. ഒരാഴ്ച കഴിയുമ്പോൾ കോംപ്രമൈസ് ആകുമെന്നും VD സതീശന്റെ വിമർശനം. KPCC യോഗം നാളെ കൊച്ചിയിൽ. രാഷ്ട്രീയ കാര്യസമിതി അംഗങ്ങളും KPCC ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുക്കും. എറണാകുളം DCC ഓഫീസിലായിരിക്കും യോഗം ചേരുക. ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളടക്കം യോഗം ചർച്ച ചെയ്യും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് BJP ദേശീയ നേതൃത്വത്തിന് കത്ത്. കൃഷ്ണകുമാർ വിരുദ്ധ വിഭാഗമാണ് JP നദ്ദയ്ക്കും അമിത്ഷായ്ക്കും കത്തയച്ചത്. സി കൃഷ്ണകുമാർ അഴിമതിക്കാരനാണെന്നും ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാൽ ഈഴവ വോട്ടുകൾ ലഭിക്കുമെന്നും കത്തിൽ. BJP ജയിക്കുമെന്ന പ്രചരണം നടത്തി ന്യൂനപക്ഷ വോട്ട് തട്ടിയെടുക്കാനാണ് UDF ശ്രമമെന്ന് AK ബാലൻ. പാലക്കാടും ചേലക്കരയിലും LDF ജയിക്കും. വയനാട്ടിൽ ശക്തമായ മത്സരം നടക്കുമെന്നും AK ബാലൻ. ഓട്ടോ തൊഴിലാളികളോട് പോലീസ് പെരുമാറുന്നത് ഗുണ്ടകളെ പോലെയെന്ന് PV അൻവർ. ഓട്ടോക്കാരെ പോലീസ് പിഴിയുന്നു. ആത്മഹത്യ ചെയ്ത ഓട്ടോറിക്ഷ തൊഴിലാളി അബ്ദുൾ സത്താറിന്റെ കുടുംബത്തെ PV അൻവർ സന്ദർശിച്ചു. മലപ്പുറം വേങ്ങരയിൽ വയോധിക ദമ്പതികൾക്ക് ക്രൂര മർദ്ദനം. വേങ്ങര സ്വദേശികളായ അസൈൻ, ഭാര്യ പാത്തുമ്മ എന്നിവർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ. കടം കൊടുത്ത 23 ലക്ഷം രൂപ തിരികെ ചോദിച്ചതിനാണ് വേങ്ങര സ്വദേശി പൂവളപ്പിൽ അബ്ദുൾ കലാമും മക്കളും ചേർന്ന് മർദ്ദിച്ചത്. ഇവരുടെ മകൻ മുഹമ്മദ് ബഷീറിനും ആക്രമണം തടയാനെത്തിയ അയൽവാസി നജീബിനും മർദ്ദനമേറ്റു. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം. രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സിദ്ദിഖ് അതിന് തയ്യാറായില്ല. SP മെറിൻ ജോസഫിന്റെ നേതൃത്വത്തിൽ സിദ്ദിഖിനെ 2.5 മണിക്കൂർ ചോദ്യം ചെയ്തു. കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന് കോടതിയിൽ ആവശ്യപ്പെടും. താരങ്ങളായ സ്വാസിക, ബീന ആന്റണി, ഭർത്താവ് മനോജ് എന്നിവർക്കെതിരെ കേസ്. യൂട്യൂബ് ചാനലിലൂടെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്നാണ് പരാതി. ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തത്. ബീന ആന്റണി ഒന്നാം പ്രതി, ഭർത്താവ് മനോജ് രണ്ടാം പ്രതി, സ്വാസിക മൂന്നാം പ്രതി. പ്രമുഖ നടന്മാർക്കെതിരെ ആരോപണം ഉന്നയിച്ചതിന്റെ വൈരാഗ്യത്തിൽ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നാണ് പരാതി. ഓംപ്രകാശ് പ്രതിയായ ലഹരിക്കേസിൽ ചോദ്യം ചെയ്യൽ തുടരുന്നു. ഓംപ്രകാശ് താമസിച്ചിരുന്ന മുറിയിൽ മറ്റൊരു നടിയും എത്തിയിരുന്നതായി സൂചന. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ പരിശോധന തുടരുകയാണ്. സ്ഥിരീകരണമുണ്ടായാൽ നടിയെ ചോദ്യം ചെയ്യും. പ്രയാഗ മാർട്ടിന് ഓംപ്രകാശുമായി ബന്ധമില്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ശ്രീനാഥ് ഭാസിയുടെയും ബിനു ജോസഫിന്റെയും സാമ്പത്തിക ഇടപാടുകൾ വീണ്ടും പരിശോധിക്കും. ഇരുവരുടെയും മൊഴിയിൽ പൊരുത്തക്കേടുകൾ ഉള്ളതിനാലാണ് സാമ്പത്തിക ഇടപാടുകൾ പുനഃപരിശോധിക്കുന്നത്. പണം കടം നൽകിയതാണെന്ന് ശ്രീനാഥ് ഭാസിയുടെ മൊഴി. ഇറ്റലിയിൽ ജോലി വാഗ്ദാനം നൽകി കോടികളുടെ തട്ടിപ്പ്. യുവാക്കളെ മലേഷ്യയിലും വിയറ്റ്നാമിലും എത്തിച്ച് ഹോട്ടലിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചുവെന്ന് തട്ടിപ്പിനിരയായവർ News18നോട്. അങ്കമാലിയിൽ പ്രവർത്തിക്കുന്ന കമ്പനിക്കെതിരെ തട്ടിപ്പിനിരയായവർ പരാതി നൽകി. പ്രതികളിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റു പ്രതികൾ ഒളിവിൽ.
വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയതിന് പിന്നിൽ അവയവക്കടത്തെന്ന് സംശയം. മലേഷ്യയിൽ വെച്ച് മെഡിക്കൽ പരിശോധന നടത്താൻ ആവശ്യപ്പെട്ടു. അവയവം കടത്താനാണോ എന്ന് സംശയം തോന്നിയതിനാൽ മെഡിക്കൽ പരിശോധനയ്ക്ക് തയ്യാറായില്ലെന്ന് ഇരയായവർ ന്യൂസ് 18നോട്. വിയറ്റ്നാമിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ സംഘത്തിലെ മൂന്ന് പേരെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം പാങ്ങോട് സ്വദേശി സജീദ്, കൊല്ലം സ്വദേശികളായ മുഹമ്മദ് ഷാ, അൻഷാദ് എന്നിവരെയാണ് അടിമാലി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രതികളെ റിമാൻഡ് ചെയ്തു. വിയറ്റ്നാമിൽ മാസം 80,000 രൂപ ശമ്പളത്തിൽ DTP ഓപ്പറേറ്ററായി ജോലി വാഗ്ദാനം നൽകി വിസിറ്റിംഗ് വിസ നൽകിയായിരുന്നു തട്ടിപ്പ്. മൂകാംബികയിൽ വിദ്യാരംഭം കുറച്ച് നിരവധി കുരുന്നുകൾ. പുലർച്ചെ 3നാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. കേരളത്തിൽ നിന്നുൾപ്പെടെ നിരവധി കുട്ടികളാണ് ആദ്യാക്ഷരം കുറിച്ചത്. കേരളത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ നാളെ. തിരൂർ തുഞ്ചൻ പറമ്പിൽ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാകുന്നു. 4000ത്തോളം കുട്ടികൾ ഇത്തവണ എത്തുമെന്നാണ് പ്രതീക്ഷ. രാവിലെ 5 മണിയോടെ ചടങ്ങുകൾ ആരംഭിക്കും. അനാരോഗ്യം കാരണം MD വാസുദേവൻ നായർ ഇത്തവണ വരുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം. സംസ്ഥാനത്ത് വിവിധ ക്ഷേത്രങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ നടക്കും. നാഗ്പൂരിൽ RSS ആസ്ഥാനത്തും വിജയദശമി ആഘോഷങ്ങൾ. RSS തലവൻ മോഹൻ ഭാഗവത് വിജയദശമി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ISRO മുൻ ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. മോഹൻ ഭാഗവത് വിജയദശമി സന്ദേശം നൽകി. ബംഗ്ലാദേശിൽ ഹൈന്ദവർക്കെതിരായി നടക്കുന്ന ആക്രമങ്ങൾ ചെറുക്കാൻ ആഗോളതലത്തിൽ ഹിന്ദു ഐക്യം ഉണ്ടാകണമെന്ന് RSS തലവൻ ഡോക്ടർ മോഹൻ ഭാഗവത്. നാഗ്പൂരിൽ RSS ആസ്ഥാനത്ത് ശാസ്ത്രപൂജയിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു ഭാഗവത്. ISRO മുൻ ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണനും ശാസ്ത്രപൂജയിൽ പങ്കെടുത്തു. രാജ്യത്ത് ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ RSS. എല്ലാ ഭാഷയും ദേശീയ ഭാഷയാണെന്ന് RSS നേതാവ് സുരേഷ് ഭയ്യാജി ജോഷി. എല്ലാ ഭാഷയിലും ആശയവിനിമയം ഒന്നാണ്. ഒരു ഭാഷ മഹത്തായത് എന്നത് തെറ്റായ പ്രചരണമാണെന്നും സുരേഷ് ഭയ്യാജി ജോഷി. ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് കടുത്ത ആശയക്കുഴപ്പം. ഓൺലൈനായി മാത്രം പ്രവേശനമെന്ന തീരുമാനത്തിൽ ദേവസ്വം ബോർഡ്. എന്നാൽ ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് ആർക്കും പ്രവേശനം നിഷേധിക്കില്ല. ബദൽ സംവിധാനത്തിന്റെ ആവശ്യകത ദേവസ്വം ബോർഡ് സർക്കാരിനെ അറിയിച്ചു. അന്തിമ തീരുമാനം സർക്കാരിന്റേത്. ശബരിമല വെർച്വൽ ക്യൂ വിഷയത്തിൽ സർക്കാരിനെ വെല്ലുവിളിച്ച് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. വെർച്വൽ ക്യൂ ഇല്ലാതെ ഭക്തർ കയറും. വീണ്ടും ശബരിമലയെ തകർക്കാൻ പിണറായി ശ്രമിച്ചാൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും കെ സുരേന്ദ്രൻ. സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കില്ലെന്ന ദേവസ്വം ബോർഡ് നിലപാട് ശബരിമലയെ വീണ്ടും സംഘർഷഭരിതമാക്കാനുള്ള നീക്കമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു. കഴിഞ്ഞ വർഷത്തെ പോലെ ഭക്തർക്ക് അയ്യപ്പ ദർശനം നടത്താനാവാതെ മടങ്ങിപ്പോകേണ്ട അവസ്ഥ ഇപ്രാവശ്യം അനുവദിക്കില്ല. ശക്തമായ പ്രക്ഷോഭം ഉണ്ടാകുമെന്നും RV ബാബു. ശബരിമലയെ സമരവേദിയാക്കുന്നത് ശരിയല്ലെന്ന് രമേശ് ചെന്നിത്തല. ശബരിമലയെ പ്രക്ഷോഭത്തിന്റെ ഭാഗമാക്കാനുള്ള നീക്കത്തിനില്ല. സ്പോട്ട് ബുക്കിംഗ് ആരംഭിക്കണമെന്നും ഓൺലൈൻ ബുക്കിംഗ് മാത്രമേ പാടൂ എന്ന പിടിവാശി ഉപേക്ഷിക്കണമെന്നും രമേശ് ചെന്നിത്തല. മുതലപ്പുഴയിൽ പുലിമുട്ടിലേക്ക് ഇടിച്ചു കയറിയ കൂറ്റൻ ബാർജ് അഴിമുഖത്ത് കുടുങ്ങിക്കിടക്കുന്നു. രാവിലെ 10:30 അപകടം. ജീവനക്കാരെ രക്ഷപ്പെടുത്തി. വിഴിഞ്ഞത്തേക്ക് പുറപ്പെട്ട കൂറ്റൻ ബാർജ് ശക്തമായ തിരയിൽപ്പെടുകയായിരുന്നു. സംസ്ഥാനത്ത്
സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. യെല്ലോ അലർട്ട് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ 4 ദിവസം മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. വയനാട് ദുരന്തബാധിതർക്കുള്ള കേന്ദ്ര സഹായത്തിൽ കോടതി കയറേണ്ടിയിരുന്നു എന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ഇത് കോടതിയിൽ പോയവരോട് ചോദിക്കണം. കേന്ദ്രത്തിൽ നിന്ന് നല്ല റിപ്പോർട്ട് പ്രതീക്ഷിക്കാമെന്നും ജോർജ് കുര്യൻ. പൂണിത്തുറ CPM ലോക്കൽ കമ്മിറ്റിയിലെ കൂട്ടയടിയിൽ നടപടിക്ക് CPM സംസ്ഥാന നേതൃത്വത്തിന്റെ അംഗീകാരം. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ അടക്കം മർദ്ദിച്ച 7 പേരെ പുറത്താക്കി. തൃക്കാക്കര ഏരിയ കമ്മിറ്റി അംഗം VP ചന്ദ്രനെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കി. ദുരിതാശ്വാസ നിധിക്കായി പിരിച്ച തുക വകമാറ്റിയതുമായി ബന്ധപ്പെട്ടാണ് നടപടി. തൃശൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ച മുൻ പ്രവർത്തകർക്കെതിരെ കേസ്. മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ജിജോമോൻ ജോസഫ്, പ്രവർത്തകരായ സജോ സണ്ണി, റിയാസ് ബാബു എന്നിവർക്കെതിരെയാണ് കേസ്. രാഷ്ട്രീയ സംഘർഷം ലക്ഷ്യമിട്ടാണ് ഫ്ലക്സ് ബോർഡുകൾ തകർത്തതെന്ന് പോലീസ് കണ്ടെത്തി. ഇടുക്കി ഉപ്പുതറയിൽ അയൽവാസികളുടെ മർദ്ദനമേറ്റ് യുവാവിന് മരണം. ഉപ്പുതറ മാട്ടുത്താവളം മത്തായിപ്പാറ സ്വദേശി മുന്തിരിങ്ങാട്ട് ജനീഷാണ് മരിച്ചത്. സംഭവത്തിൽ ജനീഷിന്റെ അയൽവാസികളായ പൂങ്കൊമ്പിൽ എൽസമ്മ, മകൻ ബിബിൻ എന്നിവർക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൊഴിലുറപ്പ് സ്ഥലത്ത് വെച്ച് തേനീച്ച കുത്തി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന തൊഴിലാളി മരിച്ചു. അരുവിക്കര ഗ്രാമപഞ്ചായത്തിൽ മുളയറ കരിക്കത്ത് വീട്ടിൽ സുശീലയാണ് മരിച്ചത്. 62 വയസ്സായിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ICU ചികിത്സയിലിരിക്കെയാണ് മരണം. പാലക്കാട് പട്ടിത്തറ പഞ്ചായത്തിലെ പടിഞ്ഞാറങ്ങാടി അങ്ങാടിക്കുളത്തിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. കുന്നുമ്മൽ രവീഷിന്റെ ഭാര്യ ശ്രീബയെയാണ് ഇന്ന് രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശ്രീബ LIC ജീവനക്കാരിയാണ്. കോഴിക്കോട് പ്രഭാത സവാരിക്കിടെ ഇരുചക്ര വാഹനമിടിച്ച് വയോധികന് ദാരുണാന്ത്യം. ഉള്ളിയേരി സ്വദേശി കണ്ണൂർ കുന്നോത്ത് ഉണ്ണിനായറാണ് മരിച്ചത്. ഇന്ന് രാവിലെ ഉള്ളിയേരി കൊയിലാണ്ടി റൂട്ടിൽ ആനവാതിലാണ് അപകടമുണ്ടായത്. ബൈക്ക് യാത്രികനും പരിക്കേറ്റു. പങ്കോട് കവലിയിൽ ഓടിക്കൊണ്ടിരുന്ന കാർ നിയന്ത്രണം വിട്ട് കിണറ്റിലേക്ക് മറിഞ്ഞു. കാർ പതിച്ചത് 15 താഴ്ചയുള്ള കിണറ്റിലേക്ക്. കൊട്ടാരക്കര സ്വദേശികളായ അനിൽ, വിസ്മയ എന്നീ ദമ്പതിമാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ദമ്പതികൾക്ക് ഡോർ തുറക്കാൻ സാധിച്ചതിനാൽ രക്ഷാപ്രവർത്തനം എളുപ്പമായി. കടക്കിൽ ചിതറയിൽ കാറിടിച്ച് യുവതിക്ക് പരിക്കേറ്റു. ഇടിച്ച വാഹനം നിർത്താതെ പോയി. മുള്ളിക്കാട് കോയിപ്പള്ളി കോളനിയിൽ 18 മീരയ്ക്കാണ് പരിക്കേറ്റത്. ചിതറ പോലീസ് കേസെടുത്തു. നിരീക്ഷണ ക്യാമറ പരിശോധിച്ച് അന്വേഷണം തുടങ്ങി. കൊച്ചിയിൽ അലൻ വാക്കറുടെ പരിപാടിക്കിടെ മോഷണം പോയ മൊബൈൽ ഫോണുകൾ എത്തിയത് ഡൽഹിയിലെ ചോർ ബസാറിൽ. 3 ഐഫോണുകളിൽ നിന്നും ഇത് സംബന്ധിച്ച് വിവരം ലഭിച്ചു. അന്വേഷണ സംഘം ഉടൻ ഡൽഹിയിലെത്തും. മോഷണത്തിന് പിന്നിൽ ഡൽഹിയിലെ സംഘമാണെന്ന് കണ്ടെത്തിയിരുന്നു. കഴക്കൂട്ടത്ത് സിവിൽ സർവീസ് വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ പ്രതിക്കായി അന്വേഷണം തുടർന്ന് പോലീസ്. മദ്യം നൽകി ബോധം കെടുത്തി പീഡിപ്പിച്ചെന്നാണ് പരാതി. ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയെന്നും ആരോപണം. കൊല്ലം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ കാളക്കെട്ടുത്സവത്തിനായി തയ്യാറാക്കിയ കെട്ടുകാള നിലംപതിച്ചു. 72 ഉയരത്തിൽ നിർമ്മിച്ച കാലഭൈരവൻ എന്ന കെട്ടുകാളയാണ് നിലംപതിച്ചത്. ട്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുന്നതിനിടെ കെട്ടുകാള ഒരു വശത്തേക്ക് ചെരിയുകയായിരുന്നു. സമീപത്തു നിന്ന് ആളുകളെ മാറ്റിയിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. ട്രിച്ചിയിലെ അടിയന്തര വിമാന ലാൻഡിംഗിൽ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ച് DGCA. വ്യോമയാന മന്ത്രാലയവും സിവിൽ ഏവിയേഷൻ വിഭാഗവും റിപ്പോർട്ട് തേടി. ഹൈഡ്രോളിക് തകരാറെന്ന് പ്രാഥമിക നിഗമനം. അസാധാരണ ലാൻഡിംഗ് ആണ് ഇന്നലെ ഉണ്ടായത്.
ഇന്ധനം കത്തിച്ച് കളയാൻ വിമാനം വട്ടമിട്ട് പറന്നത് 2.5 മണിക്കൂർ. തമിഴ്നാട് കവരൈപേട്ടയിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 19 പേർക്ക് പരിക്കേറ്റതായി റെയിൽവേ. 4 പേരുടെ നില ഗുരുതരം. ഇന്നലെ രാത്രി 8:30 യോടെയാണ് മൈസൂരുവിൽ നിന്ന് ദർബാംഗയിലേക്കുള്ള ബാഗ്മതി എക്സ്പ്രസ് ഗുഡ്സ് ട്രെയിനുമായി കൂട്ടിയിടിച്ചത്. സിഗ്നൽ തെറ്റിച്ച് മറ്റൊരു ട്രാക്കിലേക്ക് കയറിയതാണ് അപകട കാരണം. പരിക്കേറ്റവരെ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ സന്ദർശിച്ചു. കവരൈപേട്ട ട്രെയിൻ അപകടത്തിൽ അട്ടിമറി സാധ്യത പരിശോധിച്ച് എൻഐഎ സംഘം സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. അപകടത്തിൽ ദക്ഷിണ റെയിൽവേയുടെ വിദഗ്ധ സമിതിയും അന്വേഷണം ആരംഭിച്ചു. റെയിൽ സേഫ്റ്റി കമ്മീഷണറും സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. അപകടത്തെ തുടർന്ന് 18 ട്രെയിനുകൾ റദ്ദാക്കി. കവരൈപേട്ട ട്രെയിൻ അപകടത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ട്രെയിൻ അപകടങ്ങൾ തുടർക്കഥയായിട്ടും കേന്ദ്രം ഒരു പാഠവും പഠിച്ചില്ല. ബാലസോർ അപകടത്തിന്റെ ആവർത്തനമാണ് തമിഴ്നാട്ടിലുണ്ടായത്. കേന്ദ്ര സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കാൻ ഇനി എത്ര കുടുംബങ്ങൾ കൂടി ഇല്ലാതാകണമെന്നും ചോദ്യം. തമിഴ്നാട് തേനി ഉത്തമപാളയത്ത് നിയന്ത്രണം വിട്ട ലോറി കടയിലേക്ക് പാഞ്ഞു കയറി മലയാളി മരിച്ചു. കടയിലുണ്ടായ ഇടുക്കി വെള്ളത്തൂവൽ സ്വദേശി തോമസ് മാത്യു ആണ് മരിച്ചത്. കേരളത്തിൽ നിന്നും തടി കയറ്റി വന്ന ലോറി റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറും ബൈക്കുകളും ഇടിച്ചു തെറിപ്പിക്കുകയും കടയിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. തമിഴ്നാട്ടിൽ കനത്ത മഴയ്ക്ക് സാധ്യത. 15-ാം തീയതി വരെ 10 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. ചെന്നൈയിലും ഓറഞ്ച് അലേർട്ട്. ദുരന്ത നിവാരണ സേനയെ സജ്ജമാക്കി ഭരണകൂടം. ഡൽഹിയിൽ യുവതിയെ ബലാത്സംഗം ചെയ്ത് റോഡിൽ ഉപേക്ഷിച്ചു. ആക്രമണത്തിനിരയായത് ഒഡീഷ സ്വദേശിനി. യുവതിയെ കണ്ടത് റോഡിൽ ചോരയൊലിച്ച നിലയിൽ നാവികസേനാ ഉദ്യോഗസ്ഥർ. യുവതി ആശുപത്രിയിലേക്ക് മാറ്റി. മയക്കുമരുന്നുമായി എത്തിയ പാകിസ്ഥാൻ ഡ്രോൺ പഞ്ചാബിൽ വെടിവെച്ചിട്ടു. അതിർത്തി കടന്നെത്തിയ ഡ്രോൺ BSF ആണ് വെടിവെച്ചിട്ടത്. ഹെറോയിൻ, തോക്ക്, വെടിയുണ്ട എന്നിവ ഡ്രോണിൽ നിന്ന് കണ്ടെത്തി. കൊൽക്കത്ത ആർജിക്കർ ആശുപത്രിയിൽ നിരാഹാര സമരത്തിലുള്ള ജൂനിയർ ഡോക്ടർമാരുടെ ആരോഗ്യത്തിൽ ആശങ്ക. 6 ദിവസമായി നിരാഹാരത്തിലാണിവർ. സുരക്ഷിതമായ ജോലി സാഹചര്യം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഡോക്ടർമാരുടെ സമരം. മുഖ്യമന്ത്രി മമതാ ബാനർജി ഇടപെടണമെന്ന് IMA. ആണവശേഷിയുള്ള പുതിയ അന്തർവാഹിനികൾ നിർമ്മിക്കാനൊരുങ്ങി ഇന്ത്യ. 40,000 കോടി ചെലവിലാകും നിർമ്മാണം. സുരക്ഷാ കാബിനറ്റ് ഇത് സംബന്ധിച്ച അംഗീകാരം നൽകി. US നേവിയാകും ഇന്ത്യക്കായി 2SSN നിർമ്മിക്കുക. ഇന്ത്യയിൽ മഹാസമുദ്രത്തിൽ ചൈന സ്വാധീനം വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് നിർണായക നീക്കം. മധ്യപ്രദേശിലെ ശിവ്പുരി വിമാനത്താവളം വികസിപ്പിക്കാൻ ധാരണ. സംസ്ഥാനത്തെ സിവിൽ ഏവിയേഷൻ മേഖലയുടെ സാധ്യതകൾ കണക്കിലെടുത്താണ് തീരുമാനം. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും മധ്യപ്രദേശ് സർക്കാരും ഇത് സംബന്ധിച്ച കരാർ ഒപ്പുവെച്ചു. ആദ്യഘട്ടത്തിൽ 19 സീറ്റുള്ള വിമാനങ്ങളും ATR 72 വിമാനങ്ങളും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വിധമാകും വികസനം. ഇതിനായി സംസ്ഥാന സർക്കാർ 292 ഏക്കർ ഭൂമി AAI കൈമാറും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ 2024 സൈനിക കമാൻഡർമാരുടെ യോഗം ചേർന്നു. ഡാർജിലിംഗിലെ സുക്ന കാൻഡിൽ വീഡിയോ കോൺഫറൻസ് വഴിയായിരുന്നു യോഗം. അതിർത്തി സുരക്ഷയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളും പുതിയ നിർദ്ദേശങ്ങളും യോഗത്തിൽ ചർച്ചയായി. നിരന്തരം മദ്യപിച്ച് സ്കൂളിലെത്തുന്നുവെന്ന പരാതിയിൽ സർക്കാർ സ്കൂൾ അധ്യാപകൻ കാരണം കാണിക്കൽ നോട്ടീസ്. ഒഡീഷ ധർമ്മശാലയിലെ പ്രൈമറി സ്കൂൾ അധ്യാപകനെതിരെയാണ് നടപടി. മറുപടി നൽകാൻ 3 ദിവസം സമയം അനുവദിച്ചു. കർശന നടപടി ആവശ്യപ്പെട്ട് സ്കൂൾ മാനേജിംഗ് കമ്മിറ്റിയും നിരവധി രക്ഷിതാക്കളും രംഗത്തെത്തിയതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. ഉത്സവ സീസൺ കണക്കിലെടുത്ത് 1400 പുതിയ സർവീസുകൾ തുടങ്ങി ദക്ഷിണ റെയിൽവേ. ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ട്രെയിനുകൾ സർവീസ് നടത്തുക. ബുക്കിംഗ് സുഗമമാക്കുന്നതിന് പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ പ്രത്യേക കൌണ്ടർ ആരംഭിക്കും. ഹൈദരാബാദ്, സെക്കന്ദരാബാദ്, തിരുപ്പതി ഉൾപ്പെടെ 150 സ്റ്റേഷനുകളിൽ നവരാത്രി വ്രത് താലി ഭക്ഷണങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. IRCTC മൊബൈൽ ആപ്പിലൂടെയും വെബ്സൈറ്റിലൂടെയും ഇത് ഓർഡർ ചെയ്യാനാകും. ജീവനക്കാരുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ 9 ദിവസത്തെ അവധി പ്രഖ്യാപിച്ച് ഇ കൊമേഴ്സ് കമ്പനി മീഷോ. ഒക്ടോബർ 26 മുതൽ നവംബർ 3 വരെയാണ് അവധി. ഈ ദിവസങ്ങളിൽ കമ്പനിയിൽ നിന്ന് ആരും ജീവനക്കാരെ വിളിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ഇല്ല. വിൽപ്പന രംഗത്ത് മികച്ച നേട്ടം കൈവരിച്ചതിന് പിന്നാലെയാണ് മീഷോയുടെ തീരുമാനം. സിക്കിം പ്രളയത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സൈനികരുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച സ്മാരകം ഉദ്ഘാടനം ചെയ്ത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. കഴിഞ്ഞ വർഷം ഗാംഗ്ടോക്കിലെ മോശം കാലാവസ്ഥയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലാണ്
22 സൈനികർ വീരമൃത്യു വരിക്കുന്നത്. പ്രേരണാസ്ഥൽ എന്ന് പേരിട്ടിട്ടുള്ള സ്മാരകം ഓൺലൈനായാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഇതിലൂടെ സൈനികരുടെ ത്യാഗം അനശ്വരമാവുകയും അവരുടെ ധീരത ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമെന്ന് രാജ്നാഥ് സിംഗ്. തെലങ്കാന പോലീസിൽ ചേർന്ന് ഇന്ത്യൻ ക്രിക്കറ്റർ മുഹമ്മദ് സിറാജ് DYSPയാണ് ജോലിയിൽ പ്രവേശിച്ചത്. T20 ലോകകപ്പ് നേടിയ ശേഷമാണ് സിറാജിന് തെലങ്കാന സർക്കാർ തൊഴിൽ വാഗ്ദാനം ചെയ്തത്. നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് സൂറത്തിൽ 10,000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഗാർഭാ നൃത്തം അരങ്ങേറി. AC ഡോമിൽ നടന്ന ഗാർഭയിൽ 20,000 പേർ പങ്കെടുത്തു. 2 AC ഡോമുകളാണ് ഗാർഭാ നൃത്തം ചെയ്യാൻ ഒരുക്കിയിരിക്കുന്നത്. അന്താരാഷ്ട്ര വാർത്തകൾ നോക്കാം. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ മിൽട്ടൺ ചുഴലിക്കാറ്റിൽ മരണം 14, നിരവധി പേർക്ക് പരിക്കേറ്റു. കാറ്റിലും കനത്ത മഴയിലും നിരവധി മരങ്ങൾ കടപുഴകി, കെട്ടിടങ്ങൾ നിലം പൊത്തി, പലയിടത്തും വെള്ളം കയറി. ഇസ്രായേലിനെ അമേരിക്കയുടെ ഉപകരണം എന്ന് വിശേഷിപ്പിച്ച് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി. ടെഹ്റാനിൽ അനുയായികളെ അഭിസംബോധന ചെയ്ത ഖമനേയി ഇസ്രായേലിനെതിരായ ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളെ ന്യായീകരിച്ചു. ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ ശക്തമായി സംസാരിക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ട അൽഖ്വയ്ദ നേതാവ് ഒസാമ ബിൻ ലാദന്റെ മകൻ ഒമർ ബിൻ ലാദനോട് രാജ്യം വിടാൻ ആവശ്യപ്പെട്ട് ഫ്രാൻസ്. ഒമർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കമന്റ് വിവാദമായതിന് പിന്നാലെയാണ് നടപടി. സൗദി അറേബ്യയിൽ ജനിച്ചു വളർന്ന ഒമർ സുഡാനിലും അഫ്ഗാനിസ്ഥാനിലും താമസിച്ചിട്ടുണ്ട്. 19-ാമത്തെ വയസ്സിൽ പിതാവിൽ നിന്നകന്ന ഒമർ ഫ്രാൻസിലെ നോർമണ്ടിയിൽ സ്ഥിരതാമസമാക്കുകയായിരുന്നു. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ കൽക്കരി ഖനിയിൽ തോക്കുധാരികളുടെ ആക്രമണം. ഖനിയിൽ അതിക്രമിച്ചെത്തിയ സംഘം നടത്തിയ വെടിവയ്പിൽ 20 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തൊഴിലാളികളാണ് കൊല്ലപ്പെട്ടത്. 6 പേരുടെ നില ഗുരുതരമാണ്. പുലർച്ചെ ആക്രമി സംഘം ഖനിയിൽ കടന്ന് വെടിയുതിർക്കുകയായിരുന്നു. തിങ്കളാഴ്ച ദുബായിൽ നടക്കുന്ന ജെറ്റെക്സ് ഗ്ലോബൽ എക്സിബിഷനിൽ കേരളത്തിൽ നിന്ന് 30 സ്ഥാപനങ്ങൾ പങ്കെടുക്കും. സംസ്ഥാന IT വകുപ്പിന്റെയും ടെക്നോളജി കമ്പനികളുടെ കൂട്ടായ്മയായ ജിടെക്കിന്റെയും നേതൃത്വത്തിലാണ് സംഘം പങ്കെടുക്കുന്നത്. ആഗോളതലത്തിൽ കേരളത്തിന്റെ IT മേഖലയുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നതായിരിക്കും എക്സിബിഷനെന്ന് ജിടെക് സെക്രട്ടറി വി ശ്രീകുമാർ. 14-ാം തീയതി മുതൽ 18-ാം തീയതി വരെ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് പരിപാടി. പ്രാദേശിക വാർത്തകൾ. മുക്കത്ത് നിന്നും 14-കാരിയെ കടത്തിക്കൊണ്ടുപോയ കേസിലെ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇടുക്കി പീരുമേട് സ്വദേശി അജയ്യാണ് താമരശ്ശേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത്. മുക്കം പോലീസ് എടുത്ത മിസ്സിംഗ് കേസിലും ഓമശ്ശേരി വേനപ്പാറയിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച കേസിലുമാണ് പ്രതിയെ റിമാൻഡ് ചെയ്തത്. ശക്തമായ മഴയെ തുടർന്ന് വർക്കല ഹെലിപ്പാഡിൽ കുന്നുകൾ വീണ്ടും ഇടിഞ്ഞു. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപിടിഞ്ഞ ഭാഗത്താണ് വീണ്ടും ചെറിയ തോതിൽ കുന്നിടിച്ചിലുണ്ടായത്. ഹെലിപ്പാഡ് മേഖലയിൽ വലിയ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് മൂലമാണ് കുന്നിടിച്ചിലുണ്ടാകുന്നതെന്ന് നാട്ടുകാർ. പ്രദേശത്ത് ബാരിക്കേഡുകൾ സ്ഥാപിച്ച് കയറുകെട്ടി ആ ഭാഗത്തേക്ക് സഞ്ചാരികൾ കടക്കുന്നതിന് വിലക്കേർപ്പെടുത്തി. വടകര ദേശീയപാതയിൽ വെള്ളം കയറി ഗതാഗത കുരുക്ക്. കനത്ത മഴയിൽ പുതുതായി നിർമ്മിച്ച ഡ്രെയിനേജിലെ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടതാണ് വെള്ളം റോഡിലൂടെ ഒഴുകാൻ ഇടയാക്കുന്നത്. റോഡിൽ വെള്ളം കയറിയതോടെ വാഹനങ്ങൾ നിരങ്ങി നീങ്ങുന്നത് ഗതാഗത കുരുക്ക് രൂക്ഷമാക്കുന്നു. തൃശൂർ വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് സമീപം ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി. ഇന്നലെ രാത്രി ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. തെങ്ങുകളും നെൽകൃഷിയും കാട്ടാനകൾ നശിപ്പിച്ചു. ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് പ്രദേശവാസികൾ. തിരുവനന്തപുരം കട്ടക്കോട്ട് ലൂഥർ മിഷൻ ചർച്ചിന് സമീപം ഫ്രൂട്ട്സ് കടയ്ക്ക് തീപിടിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്ന് വിലയിരുത്തൽ. നിർത്തിയിട്ടിരിക്കുന്ന ഒരു ലോറി ഏറെക്കുറെ കത്തി നശിച്ചു. കടയിൽ സൂക്ഷിച്ചിരുന്ന പഴങ്ങളും നശിച്ചു. കനത്ത മഴ പെയ്യുന്നതിനിടെയാണ് ഗോഡൌണിന്റെ ഒരു ഭാഗത്തു നിന്ന് തീ പടർന്നത്. അറ്റകുറ്റപ്പണികൾക്കായി എറണാകുളത്തെ തേവര കുണ്ടന്നൂർ പാലം വീണ്ടും അടയ്ക്കുന്നു. ഒരു മാസത്തേക്കാണ് റോഡ് അടയ്ക്കുക. അടുത്ത ചൊവ്വാഴ്ച മുതൽ അടുത്ത മാസം 15 വരെ പാലം അടയ്ക്കും.
മുൻപ് പാലമടച്ച് അറ്റകുറ്റപ്പണി നടത്തിയിരുന്നെങ്കിലും വീണ്ടും റോഡിൽ കുഴി രൂപപ്പെടുകയായിരുന്നു. ജൈവ വൈവിധ്യ രജിസ്റ്റർ കാലാനുസൃതമായി പുതുക്കുന്നതിന്റെ ഭാഗമായുള്ള കാരണവക്കൂട്ടങ്ങൾക്ക് കാസർഗോഡ് കയ്യൂർ ചീമേനി പഞ്ചായത്തിൽ തുടക്കമായി. കർഷകർ, തൊഴിലാളികൾ, പാരമ്പര്യ വൈദ്യർ തുടങ്ങി വിവിധ മേഖലകളിൽ അനുഭവ സമ്പത്തുള്ള 30 പേർ അറിവുകൾ പങ്കുവച്ചു. ഒരു പ്രദേശത്തിന്റെ ജൈവ വൈവിധ്യം, നാട്ടറിവുകൾ എന്നിവ ശാസ്ത്രീയമായി രേഖപ്പെടുത്തുക എന്നതാണ് ജൈവ വൈവിധ്യ രജിസ്റ്ററിന്റെ പ്രഥമ ഉദ്ദേശം. സിനിമാ വാർത്തകൾ. മലയാളം തമിഴ് സിനിമയുടെ വ്യാജക പകർപ്പ് പ്രചരിപ്പിച്ച തമിഴ് റോക്കേഴ്സ് ടീമിനെതിരെ തമിഴ്നാട് പോലീസും കേസെടുക്കും. ബംഗളൂരുവിൽ നിന്ന് ഇന്നലെയാണ് തമിഴ് റോക്കേഴ്സ് ടീം പിടിയിലായത്. ഇവരിൽ നിന്ന് വേട്ടയ്യൻ സിനിമയുടെ വ്യാജ പതിപ്പ് കണ്ടെത്തിയിരുന്നു. ഇത് സംബന്ധിച്ച വിവരങ്ങളും തെളിവുകളും കൊച്ചി പോലീസ് തമിഴ്നാട് പോലീസിന് കൈമാറും. കുഞ്ചാക്കോ ബോബൻ, ജ്യോതിർമയി, ഫഹദ് ഫാസിൽ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ബോഗൻവില്ല എന്ന ചിത്രത്തിന്റെ കൗണ്ട് ഡൗൺ പോസ്റ്റർ പുറത്ത്. റിലീസാകാൻ ഇനി 6 മാത്രം ബാക്കി. അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന ചിത്രം 17 തിയേറ്ററുകളിലെത്തും. മോഹൻലാൽ, തരുൺമൂർത്തി ചിത്രം L360 അവസാന ഷെഡ്യൂൾ ചിത്രീകരണം ചെന്നൈയിൽ പുരോഗമിക്കുന്നു. കഴിഞ്ഞ ദിവസം മോഹൻലാൽ സെറ്റിൽ ജോയിൻ ചെയ്തു. മോഹൻലാലും ശോഭനയും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. കിരൺ അബ്ബാവരം നായകനായി എത്തുന്ന പിരീഡ് ത്രില്ലർ ചിത്രം കായുടെ ടീസർ എത്തി. മാസ് ആക്ഷൻ ത്രില്ലറായിട്ടാണ് ചിത്രം എത്തുന്നത്. ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് ചിത്രം തിയേറ്ററുകളിലെത്തിക്കും. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.